അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സെറ്റ് 4 ഒന്നാമത്തെ ക്വസ്റ്റ്യന്, സാഹിബ് ലഖബ് ഇമാമുൽ മുഹരിഈൻ, ഇമാമുൽ മുഅർഖീൻ, ചരിത്രകാരന്മാരുടെ ഇമാമ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? അൽ മസ്ഊദിയാണ്. ലഖബ് സയ്യ യസീദ് ബിൻ സർവാൻ, യസീദ് ബിൻ സർവാൻ്റെ ലഖബ്. മദ്രിബുൽ മസല ഫിൽ ഗഫ്ല, മദ്രിബുൽ മസലാണ് ഫിൽ ഗഫ്ല, ഗഫ്ലത്തിൽ മദ്രിബുൽ മസല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയൽ. ആരാണത്? ഹബന്നക, ഹബന്നക, യസീദ് ബിൻ സർവാൻ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ലഖബ് ഹബന്നക. അദ്ദേഹം ആരാണ്? മദ്രിബുൽ മസല ഫിൽ ഗഫ്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, അസ്സൂറത്തുൽ ലത്തി യുത്ലഖു അലൈഹ ഇസ്മ ഹാമീം സജദ, ഹാമീം സജദയുടെ മറ്റൊരു പേരെന്ത്? ഏതാണ്? സൂറത്തു ഫുസ്സിലത്. നാല്, സാഹിബ് ലഖബ് ബബ്ബ, ബബ്ബ എന്ന ലഖബ് ആർക്കാണ്? അബ്ദുല്ലാഹി ബിനുൽ ഹാരിസ്, അബ്ദുല്ലാഹി ബിൻ ഹാരിസിനെയാണ് ബബ്ബ എന്ന ലഖബുള്ളത്. അടുത്തത്, സാഹിബ് ലഖബ് ഷായിറു ഷഅബ്, ഇതറിയാത്തവർ പിന്നെ ആരും ഉണ്ടാവില്ല, ഹാഫിദ് ഇബ്രാഹിം. ലഖബ് ഷായിർ ഇബ്നു സൈദൂൻ, ഇബ്നു സൈദൂൻ അറിയപ്പെടുന്ന ലഖബ് എന്താണ്? ദുൽ വിസാറത്തൈൻ, രണ്ട് മന്ത്രി പദത്തിൻ്റെ ഉടമ. ഏഴ്, അൽ ലഖബുല്ലദി ഉരിഫ ബിഹി അഷായിർ സുലൈഖു ബിൻ സലഖ, സുലൈഖു ബിൻ സലഖ എന്ന കവി അറിയപ്പെട്ട ലഖബ് എന്താണ്? അർഇബാൽ, അർഇബാൽ എന്ന ലഖബിൽ അറിയപ്പെട്ടത് ആരാണ്? സുലൈഖു ബിൻ സലഖ. അടുത്ത ക്വസ്റ്റ്യന്, അൽ ഇസ്മുൽ ഖദീം ലിൽ മദീനത്തിൽ മുനവ്വറ, മദീന മുനവ്വറയുടെ പഴയ പേരെന്താണ്? യസിരിബ് എന്നാണ്. ഒമ്പത്, അൽ മുഫസ്സിറുല്ലദി ലുഖിബ ബി റഈസിൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ റഈസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത്, അൽ അദീബുൽ മുലക്കബ് ബി അബുൽ മസ്റഹിൽ അറബി, അബുൽ മസ്റഹുൽ അറബി എന്ന മുലക്കബിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? മാറൂൻ നക്കാശാണ്. അൽ ഇസ്മുല്ലദി ഉരിഫ ബിഹി അബ്ദുൽ മലിക് ബിൻ ഖുറൈബ്, അബ്ദുൽ മലിക് ബിൻ ഖുറൈബ് അറിയപ്പെടുന്ന പേരെന്താണ്? അസ്മഈ. നമുക്കറിയാലോ അസ്മഈ നമുക്ക് ഫേമസ് ആണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ മലിക് ബിൻ അബ്ദുൽ മലിക് ബിൻ ഖുറൈബ് എന്നാണ്. സാഹിബ് ലഖബ് റാവി സുന്ന വൽ മുഹദ്ദിസ് സഹാബത്തിൽ കിറാം, റാവി സുന്ന വ മുഹദ്ദിസ് സഹാബത്തിൽ കിറാം ആരാണ്? അബൂ ഹുറൈറയാണ്. അസ്സഹാബി സാഹിബ് ലഖബ് സയ്യിദ് ശുഅറായിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? 13, അബ്ദുല്ലാഹി ബിൻ റവാഹയാണ്. അൽ അദീബുൽ മുലക്കബ് ഉസ്താ, അബ്ദുല്ലാഹി ബിൻ റവാഹയെക്കുറിച്ച് നമുക്കറിയാലോ അല്ലേ. മൂന്ന് സഹാബികളെ മരണപ്പെടുമെന്ന് യുദ്ധത്തിന് നേതൃത്വം നൽകി. ജഫർ ബിൻ അബി ത്വാലിബ് മരിച്ചു. ജഫർ ബിൻ അബി ത്വാലിബ് മരണപ്പെട്ടാൽ അടുത്തത് നിങ്ങൾ ആരുടെ കയ്യിൽ കൊടുക്കണം? അബ്ദുല്ലാഹി ബിൻ റവാഹയുടെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അൽ അദീബുൽ മുലക്കബ് ബി ഉസ്താദിൽ ജീൽ, ഉസ്താദിൽ ജീൽ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? 14, അഹമ്മദ് ലുത്ഫി അസ്സയ്യിദാണ്. അൽ ലഖബുല്ലദി ഉരിഫ ബിഹി അംറു ബിൻ ബഹർ, അംറു ബിൻ ബഹർ ആരാണ്? ജാഹിദാണ് അല്ലേ. ഫേമസ് ആയ സാഹിത്യകാരനായ ജാഹിദിൻ്റെ പേരാണ് അംറു ബിൻ ബഹർ. ഒരു ബഹറാന്ന് ഓർത്താൽ മതി. 16, അഷായിറുല്ലദി ലുഖിബ ബി ദുൽ ഗൽ ഗൽസമ, ദുൽ ഗൽസമ
അതാരാണ്? ഹർമല ബിനു അബ്ദുല്ലാ. الشاعر الجاهلي صاحب لقب الغلام القتيل. غلام القتيل എന്നറിയപ്പെടുന്ന ജാഹിലിയ കവി 26-ാം വയസ്സിൽ കൊല ചെയ്യപ്പെട്ടു ഇല്ലേ? ആ ആരാണത്? തർഫത്ത് ബിനു അബ്ദാണ്. അൽ ഇസ്മുൽ കാമിൽ ലിൽ മാസിനി. മാസിനിയുടെ യഥാർത്ഥ പേരെന്താണ്? ആ മാസിനിയുടെ യഥാർത്ഥ പേര് ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസിനി എന്നാണ്. അൽ ഇസ്മുൽ ലദി ഉരിഫ ബിഹി അബു മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി. അബു മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഹരീരിയാണ്. എന്താണ് പേര് കേട്ടോളൂ? അബു മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി. 20. الشاعر المعروف بأمير الشعراء الأندلس. أمير الشعراء الأندلس. أمير الشعراء പല നാടുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അമീർ ഷുഅറായിൽ ഉന്ദുലുസ് ആണ് ഇപ്പൊ ചോദിച്ചത്. ആരാണ്? ആ ഇബിനു ഹാനിയൽ ഉന്ദുലുസി. അറിയില്ലേ? ഇസ്മുൽ കാമിൽ ഇബിനു ഖൽദൂൻ. ഇബിനു ഖൽദൂന്റെ ഫുൾ നെയിം എന്താണ്? 21. എന്താണ്? അബ്ദുറഹ്മാൻ ഇബിൻ മുഹമ്മദ്. ഇബിൻ ഖൽദൂന്റെ മുഴുവൻ പേര് അബ്ദുറഹ്മാൻ ഇബിൻ മുഹമ്മദ്. അൽ ഇസ്മുൽ ലദി ഉരിഫ ബിഹി അബു അലിയിൽ ഹുസൈൻ. അബു അലിയിൽ ഹുസൈൻ അറിയപ്പെടുന്ന പേരെന്താണ്? ആ ഇബിൻ സീനയാണ്. ഇബിൻ സീന. എന്താ ഇബിൻ സീനെ നമുക്കൊക്കെ അറിയും. അയാളുടെ യഥാർത്ഥ പേരെന്താണ്? അബു അലിയിൽ ഹുസൈൻ. കേട്ടോ, ഹുസൈൻ്റെ പിതാവാണല്ലോ അലി. അലിൻ്റെ പിതാവ് എന്നൊക്കെ അങ്ങനെയൊക്കെ ഓർത്താൽ മതി. അൽ ഇസ്മുല്ലദി ഉരിഫ ബിഹി അൽ മുഹദ്ദിസ് സുലൈമാൻ ബിൻ അഷ്അസ്. സുലൈമാൻ ബിൻ അഷ്അസ് ഒരു മുഹദ്ദിസാണ്, വളരെ ഫേമസ് ആണ്. ഇതൊക്കെ മാറും. 23. ആരാണ്? അബൂദാവൂദ്. അബൂദാവൂദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ അബൂദാവൂദിൻ്റെ യഥാർത്ഥ പേരാണ് എന്ത്? സുലൈമാൻ ബിൻ അഷ്അസ്. അടുത്ത 24. അൽ ലഖബുല്ലദി ഉരിഫ ബിഹി അഷ്ഷാഇർ ഗിയാസ് ബിൻ ഗൗസ്. ഗിയാസ് ബിൻ ഗൗസ് ആരാ? ആ ഗിയാസ് ബിൻ ഗൗസ് ആണ് അഖ്തലി അല്ലേ. അൽ വസ്ഫുല്ലദി ഉരിഫ ബിഹി അഷ്ഷാഇർ അമവി ഉമറു ബിൻ അബി റബീഅ. ഉമർ ബിൻ അബി റബീഅ അമവി ഷാഇറാണ് അല്ലേ. ആ അയാളെ എന്തിൻ്റെ കവി എന്നെ പറഞ്ഞേ? 25. ഷാഇറുൽ ഗസൽ, ശൃംഗാരകാവ്യം രചിക്കുന്ന ആളായിരുന്നു. 26. ലഖബു ഖാലിദ ബിൻതു ഹാഷിം ഷാഇറുൽ ഖുറശിയ. ഖാലിദ ബിൻത് ഹാഷിം ഷാഇറത്തുൽ ഖുറശിയ. ഇതാരുടേതാണ്? 26 അല്ലേ. ഖുബ്ബത്തു ദീബാജ്. ഖുബ്ബത്തു ദീബാജ്. ഇവരെ കുറിച്ചൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. സാഹിബ് ലഖബ് ഷാഇറുൽ ഹിക്മ. ഷാഇറുൽ ഹിക്മ എന്നറിയപ്പെടുന്നത് ആരാണ്? സുഹൈറു ബിൻ അബി സൽമ. ലഖബു ഷാഇറി ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ സുലൈമാൻ. ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ സുലൈമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? അഷാബുൽ റീഫ്. അഷാബുൽ റീഫ്. സാഹിബ് ലഖബ് റായിദുർ റിവായാത്തി താരിഖിയ. ചരിത്ര നോവലുകളുടെ സാഹിബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? ആ ജുർജി സെയ്ദാനാണ് കേട്ടോ. അൽ ഇസ്മുല്ലദി ഉരിഫ ബിഹി അൽ മുഹദ്ദിസ് മുഹമ്മദ് ബിൻ യസീദുൽ ഖസ്വീനി. അടുത്തൊരു മുഹദ്ദിസാണ്. ആരാണ്? മുഹമ്മദ് ബിൻ യസീദുൽ ഖസ്വീനി. ആരാണത്? ആ ഇബിനു മാജയാണ്. അൽ ഇസ്മുല്ലദി ഉരിഫ ബിഹി അംറു ബിൻ ഉസ്മാൻ. അംറു ബിൻ ഉസ്മാൻ ആരാണ്? ആ സീബവൈഹിയാണ്. സീബവൈഹിയുടെ യഥാർത്ഥ പേരെന്താണ്? അംറു ബിൻ ഉസ്മാൻ. കേട്ടോ, അത് അംറ എന്നുള്ള ഉമർ എന്നൊക്കെ ഓർത്ത് അനക്കെ ഓർത്തോണ്ടി. അപ്പൊ ആ ഉമർ ഉസ്മാൻ എന്നൊക്കെ ആയി. അൽ ഇസ്മുൽ കാമിൽ ഷെരീഫിറില്ല. ഷെരീഫിറിലയുടെ പരിപൂർണ നാമം എന്താണ്? ഇസ്മുൽ കാമിൽ എന്താണ്?
محمد بن الحسين، محمد بن الحسين، അഹമ്മദ് ഹുസൈന് വേറെ ഉണ്ടാവും, മുഹമ്മദ് ഹുസൈനാണ് ഇയാൾ കേട്ടോ. അൽ മുലക്കബ് ബി അമി ഇമാമു ശുഅറായിൽ മുഹദിസീൻ, ഇമാമു ശുഅറായിൽ മുഹദിസീൻ അല്ലെങ്കിൽ മുവല്ലിദീൻ, ഇമാമു ശുഅറായിൽ മുവല്ലിദീൻ ഫിൽ അസറിൽ അബ്ബാസി. ഇതാരാണ് 33, ആരാണ്? ബഷാർ ബിൻ ബുർദ്. അൽ ഇസ്മുല്ലദി ഉരിഫ ബിഹി അഷായിർ അബുൽ ഹസൻ അലിയു ബിൻ അബ്ബാസ്, അബുൽ ഹസൻ അലിയു ബിൻ അബ്ബാസ് അറിയപ്പെടുന്ന പേരാണെന്ത്? ഇബിനു റൂമി. അപ്പൊ ഇബിനു റൂമിന്റെ പേരും പഠിച്ചോളോ, അബുൽ ഹസൻ അലിയു ബിൻ അബ്ബാസ്. 35. അൽ ഇസ്മുല്ലദി ഉരിഫ ബിഹി അഷായിർ ഉർദുനി യഹ്യൻ നുമൈരി, ജോർദാൻ കവിയായ യഹിയൻ നുമൈരി അറിയപ്പെടുന്ന നാമം എന്താണ്? 35. അംജദ് നാസിർ എന്നാണ്. അൽ ഇസ്മുൽ ഹഖീഖി ലിഷായിറിൽ മഅരി, അബുൽ അലാൽ മഅരിയുടെ യഥാർത്ഥ നാമം എന്താണ്? 36 അല്ലെ, അഹമ്മദ് ബിൻ അബ്ദില്ല എന്നാണ്. ഇതൊക്കെ പേരൊക്കെ ഇങ്ങനെയുള്ള പേരായിരിക്കും, അവരറിയപ്പെടുന്ന മറ്റൊരു പേരിലൊക്കെ ആയിരിക്കും. അൽ ഇസ്മുൽ അസിലിൽ ഇബിനു മുക്കഫ്, ഇബിനു മുക്കഫിൻ്റെ യഥാർത്ഥ നാമെന്താണ്? അബ്ദുല്ലാഹി ഇബിനു മുക്കഫ എന്നല്ലേ. 37. ഓക്കെ. അഷായിറുൽ അദീബ് അല്ലദി ലുക്കിബ ബി അമീദുൽ ഖത്തിൽ അറബി, അറബി ഖത്തിൻ്റെ അമീദ് എന്നറിയപ്പെടുന്ന ആരാണ്? 38. ആരാണ്? സയ്യിദ് ഇബ്രാഹിമാണ്. അൽ മുഗന്നിയത്തുൽ ലതി ലുഖിബത് ബികൗകബി ശർക്ക് സയ്യിദത്തുൽ ഗിനാഇൽ അറബി, അറബി ഗിനാഇൻ്റെ സയ്യിദ. അതേപോലെ ഷർക്കിൻ്റെ കൗകബ്, കൗകബ് ഷർക്കി എന്നൊക്കെ അറിയപ്പെടുന്ന മുഗന്നിയ പാട്ടുകാരി ആരാണ്? 39. ആരാണ്? ഉമ്മു കുൽസുമാണ്. ഏതുമ്മു കുൽസും എന്നൊന്നും അറിയില്ല, ഒക്കെ വ്യക്തമായി നമുക്ക് പഠിക്കണം. 40. അൽ ഇസ്മുല്ലദി ഉരിഫ ബിഹി അഷായിർ മുഹമ്മദ് മഹ്ദിൽ ജവാഹിരി, മുഹമ്മദ് ബിൻ മഹ്ദിൽ ജവാഹിരി ആരാണ്? അബുൽ ഫുറാത്. അൽ ഫൈലസൂഫുൽ മഅറൂഫ് അബ്കറാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അബ്കറാത്ത് എന്നറിയപ്പെടുന്ന ഫൈല ഫിലോസഫർ ആരാണ്? ഇബ്നു സീനയാണ്. الشاعر الخطيب المغربي لقب شاعر الشباب المغربي എന്താണ് ഖതീബ് المغربي, ഷായിർ الشباب المغربي. 42. ആരാണ്? മുഹമ്മദ് ഇലാൽ الفاسي, മുഹമ്മദ് ഇലാൽ الفاسي. അടുത്ത الكاتب الأديب المفكر الذي يعرف فيلسوف الفريق, ഫൈലസൂഫുൽ ഫരീഖ എന്നറിയപ്പെടുന്ന ആരാണ്? 43 അല്ലേ. അമീനു റൈഹാനി, അമീനു റൈഹാനിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫൈലസൂഫുൽ ഫരീഖ. അൽ അദീബുൽ മുഖർറിഉൽ മുലക്കബ് ഇബ്നു ഖൽദൂനുൽ അസറുൽ ഹദീസ്, അസറുൽ ഹദീസിലെ ഇബ്നു ഖൽദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? അഹമ്മദ് ഷിബിലിയാണ്. യഥാർത്ഥ ഇബിൻ ഖൽദൂൻ വേറുണ്ടല്ലോ, എന്നാൽ അസറുൽ ഹദീസിലെ ഇബിൻ ഖൽദൂൻ എന്നറിയപ്പെടുന്നത് അഹമ്മദ് ഷലബിയാണ് കേട്ടോ. അഹമ്മദ് ഷലബി, ഷിബിലല്ല, ഷലബി. അൽ അദീബ് അൽ മുഫക്കിറുൽ ലദീ ലുഖിബ ആശിഖുൻ നീൽ, നൈലിന്റെ ആശിഖ് എന്നറിയപ്പെടുന്ന ആരാണ്? 45. 45 ബി ആരാണ്? മുഹമ്മദ് ഇവൽ മുഹമ്മദ്, മുഹമ്മദ് ഇവൽ മുഹമ്മദ്, ഹോ വല്ലാത്ത പേര്. 46. അൽ ലഖബുല്ലദി ഉരിഫ ബിഹി അൽ ഫൈലസൂഫ് അബു യൂസഫ് യഹ്കൂബ് ബിൻ ഇസ്ഹാഖ്, അബു യൂസഫ് യഹ്കൂബ് ബിൻ ഇസ്ഹാഖ്. ഇതിങ്ങനെ ഓർത്താൽ മതി, ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബിൻ്റെ മകൻ യൂസഫ് അല്ലേ, ആ നബിമാരുടെ പരമ്പര. ആരാണിത്? 46. അൽ കിന്ദി, നമ്മുടെ ഫൈലസൂഫുൽ അറബിയൊക്കെ അല്ലേ, ഹിന്ദി ഹിന്ദി. അഷായിറുൽ മുജഹ് അഷായിറുൽ മുജാഹിദുൽ മുലക്കബ് അബുൽ അഹ്റാസ്
അബുൽ അഹ്റാസ് എന്ന ലഖബിൽ അറിയപ്പെടുന്ന കവി ആരാണ്? 47 ആരാണ്? മുഹമ്മദ് മഹ്മൂദ് സുബൈരി. മുഹമ്മദ് മഹ്മൂദ് സുബൈരിയാണ്. അടുത്തത് 48 അല്ലേ. അൽ അദീബുൽ മഅറൂഫ് ബിറാഇദ് സിഹാഫത്തിൽ ഇസ്ലാമിയ. ഇസ്ലാമിക പത്രപ്രവർത്തനത്തിൻ്റെ റായിദ് എന്നറിയപ്പെടുന്നത് അലി യൂസുഫാണ്. അടുത്ത 49. അൽ മുഫസ്സിറുൽ മുലക്കബ് ഫഖ്റുദ്ദീൻ. ഫഖ്റുദ്ദീൻ എന്താണ്? ഫഖ്റുദ്ദീൻ റാസി അല്ലേ. ആ അടുത്തത് 50. ആ എവിടെ 50? ആ നമ്പർ പോയിക്കണല്ലേ. അൽ അദീബു സിഹാഫി സൂരി അല്ലദി ലുക്കിബ ബി ഇസ്മി അബുല്ലു അഫാ. അബുല്ലു അഫാ എന്ന പേരിൽ പ്രസിദ്ധനായ സിറിയൻ പത്രപ്രവർത്തകനാണ് ആര്? ആര്? ആ ബി ബ ആണ്. അബ്ദുറഹ്മാനിൽ കവാകിബി. അടുത്തത് അഷായിറു മിൻ ഉദബായിൽ മഹ്ജറിൽ മുലക്കബ് ഷായിറുൽ ബാക്കി അൽ അഷാക്കി. ഷായിറുൽ ബാക്കി അഷാക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? റഷീദ് അയ്യൂബാണ്. അടുത്തത് അൽ അദീബൽ മുലക്കബ. അദീബാണ് കേട്ടോ, അദീബൽ മുലക്കബ. റായിദ് ഷേറിൽ ഹുർ. റായിദ് ഷേറിൽ ഹുർ ആരാണ്? നമുക്കൊക്കെ അറിയാം, നാസിക്കുൽ മലായിക്കയാണ് അല്ലേ, പെണ്ണാണ്. അപ്പോൾ സ്വതന്ത്ര കവിയാണ്. അൽ ലഖബുല്ലദി ഉരിഫ ബിഹി അഷായിറു റിവായി മുഹമ്മദ് അബ്ദുൽ ഹലീം. മുഹമ്മദ് അബ്ദുൽ ഹലീം റിവായിയാണ്, ഷായിറാണ്. അയാൾ എന്താണ്? ആരാണ്? അബുൽ ജവായിസ്. അബുൽ ജവായിസ് ആണ് കേട്ടോ. അടുത്തത് അഷായിറുൽ മുലക്കബ് സന്നാജത്തു ഷിഇറിൽ അറബി ഫിൽ ഖർനിൽ ഇശ്രീൻ. 20-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ അറബി കവിതയിലെ സന്നാജ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? ആ മുഹമ്മദ് മഹ്ദിൽ ജവാഹിരി. അടുത്തത് ആ അഷായിറുൽ മുലക്കബ് റബ്ബി സൈഫി വൽ കലം. സൈഫിൻ്റെയും കലമിൻ്റെയും ഉടമ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? ബാറൂദിയാണ് കേട്ടോ. റബ്ബി സൈഫി വൽ കലം ബാറൂദിയാണ്. ഇതുവരെ നമ്പർ ഇല്ലേന അല്ലേ, ചെറുങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. അടുത്തത് അൽ മക്സൂദ് ബി ബനാത്ത് ദഹർ. കാലത്തിൻ്റെ പെൺകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഹവാദിസുഹു വമസായിബുഹു. ഹവാദിസും മസായിബൊക്കെയാണ് എന്ത്? കാലഘട്ടത്തിൻ്റെ പെൺകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഒരാളെന്നല്ല കേട്ടോ. ആ അൽ ഖതീബ് വൽ അദീബുൽ മഷ്ഹൂർ ഫിൽ അസ്റിൽ അമവി അല്ലദീ ലുഖിബ അസ്സഫാഖ് അസ്സഫാഹ്. ഒരു അമവി ഭരണാധികാരിയാണ് അദ്ദേഹം. സഫാഖ് സഫാഹ് എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ആരാണ്? ഹജ്ജാജ് ബിൻ യൂസഫ് അല്ലേ. രക്തം ചൊരിച്ചിട്ടല്ലേ അയാൾക്ക് ആ പേരൊക്കെ ലഭിച്ചത്. ലുഖിബൽ മുഫസ്സിർ സമഖ്ശരി. സമഖ്ശരി എന്ന മുഫസ്സിർ അറിയപ്പെടുന്നത് എന്താണ്? ആ ജാറുല്ലാഹിൽ ജാറുല്ലാഹി സമഖ്ശരി എന്നല്ല പറയാ. എന്താ പറയാ? ജാറുല്ലാഹി സമഖ്ശരി. അടുത്തത് അഷായിറുൽ മിസ്രി അൽ മുലക്കബ് ബിഷായിറിൽ അറബിൽ അക്ബർ. 59 എന്താണ്? മുഹമ്മദ് മഹ്ദിൽ ജവാഹിരിയാണ്. എന്താണ്? മുഹമ്മദ് മഹ്ദിൽ ജവാഹിരി. 60 അഷായിറുൽ മിസ്രി അൽ മഷ്ഹൂർ സാഹിബ് ലഖബ് റായിദ് ശേരി തംസീലി ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിലെ തംസീലിയ ഷേരിൻ്റെ റായിദ് എന്നറിയപ്പെടുന്ന ആരാണ്? അഹമ്മദ് ഷൗക്കിയാണ്. ഇതോടെ 1 മുതൽ 60 വരെയുള്ള ചോദ്യ ഉത്തരവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശബ്ദ തടസ്സം ഉണ്ടോയെന്നറിയില്ല, കാരണം നമ്മൾ ഒരു മൊബൈലും ഓപ്ഷനൊക്കെ എഴുതി വെച്ചിട്ടാണ് ഈ പരിപാടി. അല്ലാതെ നമ്മളൊരു പ്രൊഫഷണലൊന്നും അല്ല, വേറെ എക്യുപ്മെൻ്റൊന്നും നമ്മുടെ അടുക്കലില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ശബ്ദവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.